എല്ലാവർക്കും വിപണം കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ മീറ്റ്, സൂം അതുപോലെയുള്ള വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷൻ, വെബ് എക്സ് തുടങ്ങിയവ നമ്മുടെ സ്മാർട്ട് ടിവിയിൽ എങ്ങനെ ഉപയോഗിക്കാം, അതിനെന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ അതുപോലെ നമ്മുടെ വർക്ക് ഫ്രം ഹോമുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൂം, ഗൂഗിൾ മീറ്റ്, വെബ് എക്സ്, മൈക്രോസോഫ്റ്റ് ടീംസ് തുടങ്ങിയ പല ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പം നമ്മൾ മിക്കവരും അത് നമ്മുടെ ഫോണുകളിലും ലാപ്ടോപ്പിലുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, നമ്മുടെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് നമ്മൾ ഈ ഫോണോ ലാപ്ടോപ്പോ അവരെ അങ്ങ് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ എന്താ പറയുക, സെക്യൂരിറ്റി സംബന്ധമായ ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് വലിയൊരു ലോകം തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടതും വേണ്ടാത്തതുമായ ഇതിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പിനെ മൊബൈലിനെ അപേക്ഷിച്ച് അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിനൊക്കെ റേഡിയേഷനും കുട്ടികൾക്ക് പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ഇതിനെ നമ്മൾ തരണം ചെയ്യാനായിട്ട് നമ്മുടെ സ്മാർട്ട് ടിവിയിൽ ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റ് ആണെങ്കിലും സൂം ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ അതിലോട്ടൊരു ആക്സസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം ആ ഒരു ഫീച്ചർ നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഘടകം. അപ്പോൾ അതിനകത്ത് നമ്മൾ ബൈ ഡിഫോൾട്ട് നമുക്ക് ടി വിയിൽ ഇത് എനേബിൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ സ്മാർട്ട് ടി വിയാണ് മിക്കവരും യൂസ് ചെയ്യുന്നത്, നമ്മുടെ ആൻഡ്രോയിഡ് ബേസ് സ്മാർട്ട് ടി വി. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ഇപ്പം ടി വിയുടെ ബേസ് ചെയ്താണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന എംഐയുടെ ടി വിയാണ്, എംഐയുടെ 4A എന്ന് പറഞ്ഞ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനെ സംബന്ധിച്ചോളം അതിന് ബൈ ഡിഫോൾട്ട് വെബ് ക്യാമറ ഇല്ല, മൈക്രോഫോൺ ഇല്ല. ഇപ്പം ചില പുതിയ എംഐയുടെ മോഡൽസിനൊക്കെ വോയിസ് സപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വോയിസ് പ്രശ്നമില്ല, പക്ഷെ എന്നിരുന്നാൽ തന്നെ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാൻ വെബ് ക്യാം പറഞ്ഞാൽ അനിവാര്യമാണ്. അപ്പം അതിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആദ്യം വേണ്ടി ഒരു മെയിൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്മുടെ ഒരു വെബ് ക്യാം അത്യാവശ്യമാണ്. അപ്പം വെബ് ക്യാമും വേണം, മൈക്രോഫോണും വേണം. അപ്പം ഞാൻ ഇവിടെ ഇവിടെ വീട് യൂസ് ചെയ്തിരിക്കുന്ന ഈ ലോജിറ്റെക്കിൻ്റെ ഈ ഒരു വെബ് ക്യാമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വെബ് ക്യാമുണ്ട്, HD വെബ് ക്യാം പ്ലസ് മൈക്രോഫോൺ. അപ്പോൾ രണ്ട് പർപ്പസും സേവ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം വെബ് ക്യാമിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ടി വിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സൂമോ അല്ലെ ഗൂഗിൾ മീറ്റോ മൈക്രോസോഫ്റ്റ് ടീംസോ മറ്റേ വെബ് എക്സോ ഇതൊന്നും കാണാൻ കിട്ടത്തില്ല. അപ്പം നമ്മൾ വേറൊരു ഇൻഡിപെൻഡൻറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അതാണ് ആപ്ടോയിഡ് ടി വി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ ലാപ്ടോപ്പിലോ നമ്മൾ ഈ ആപ്ടോയിഡ് ടി വിയുടെ വെബ്സൈറ്റ് എടുത്തിട്ട് ഇതുണ്ട്, ഇവിടെ ഡൗൺലോഡ് ആപ്ടോയിഡ് ടി വി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതുകൊണ്ടോ ഇങ്ങനെ അതിൻ്റെ ഒരു APK ഫയൽ ഡൗൺലോഡ് ആവും. അപ്പോൾ നമ്മൾ ഈ APK ഫയൽ ഡൗൺലോഡ് ആയിട്ട് ഇതിനെ നമ്മുടെ USBയിലോട്ട് സേവ് ചെയ്യണം. നമ്മൾ USBയിൽ സേവ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ USB നമ്മുടെ സ്മാർട്ട് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ആപ്ടോ ടി വി നമ്മുടെ സ്മാർട്ട് ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം നമ്മൾ ബേസിക്കലായിട്ട് വേണ്ട രണ്ട് പ്രീ റിക്വസ്റ്റ് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് വെബ് ക്യാമും മൈക്രോഫോണും, രണ്ടാമത് ഈ ആപ്റ്റോയിഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ USBയിലോട്ട് കോപ്പി ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ബാക്കി കാര്യങ്ങൾ നമ്മുടെ സ്മാർട്ട് ടി വിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ആപ്റ്റോയിഡ് ടി വിയുടെ ആപ്ലിക്കേഷൻ .APK ഫയൽ USBയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അത് USB ഞാനിപ്പോൾ എൻ്റെ MI ടി വിയിൽ കണക്ട് ചെയ്തു. പിന്നെ അതുകൂടാതെ എൻ്റെ മറ്റേ നേരത്തെ കാണിച്ച വെബ് ക്യാം വിത്ത് മൈക്ക് അതും USB കണക്റ്റിവിറ്റി വഴി USB പോർട്ട് വഴി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവൻ്റെ ടി വിയുടെ സ്ക്രീനാണ് ഞാനിപ്പോൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട്. അപ്പം അതിൻ്റെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ USB നിന്ന് ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം നമ്മുടെ USB ഫോൾഡർ എടുക്കുന്നു. USBയിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ APK ഫയൽ കിടപ്പുണ്ട്. ആ APK ഫയൽ നമ്മൾ എടുക്കുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് ഇതിനകത്ത് വേറൊരു കാര്യം, നമ്മൾ ഇൻസ്റ്റാളിങ് അൺനോൺ ആപ്ലിക്കേഷൻ ഫ്രം അതർ സോഴ്സസ് ആ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിരിക്കണം. ബൈ ഡിഫോൾട്ട് അത് ഡിസേബിൾഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയി അത് എനേബിൾ ചെയ്യേണ്ടി ഒരു ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ മുമ്പോട്ട് പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ആ സെറ്റിങ്സ് എനേബിൾഡ് ആണ്.
ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ചോദിക്കുക, അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പം പിന്നെ ഈ ആപ്റ്റോയുടെ ടി വിയുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഇൻ പ്രോഗ്രസ്സാണ്. ആപ്റ്റോ ടി വി എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പണായി. അപ്പോൾ ഈ ആപ്റ്റോ ടി വി എന്നുള്ളത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ സ്റ്റോറാണ്, നമ്മുടെ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ പോലെ അതുപോലുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് പ്ലേ സ്റ്റോറാണ് അത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്, അത് ചെക്ക് ചെയ്തതാണ്. അതിൻ്റെ കുറച്ച് അക്സസ് ഒക്കെ ചോദിക്കും, നമ്മളത് അലോ ചെയ്ത് കൊടുക്കണം. അപ്പം ആപ്റ്റോ ടി വി ഫസ്റ്റ് ടൈം ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കവർ മൈ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒന്നെങ്കിൽ അവിടെ നിന്ന് നോക്കുക, അവിടെ ആയിരിക്കും നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് ഒക്കെ കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇനീഷ്യലി ഒന്നും കാണത്തില്ല. അപ്പം നമ്മൾ ആപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്കും നമ്മളത് എടുക്കുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ എടുത്തു പോവുക. ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് മെനു എടുക്കുക. അവിടെ നമ്മുടെ പാച്ച് ഫോണിൻ്റെ ഒക്കെ മെനുവിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ആപ്റ്റോ ടി വി എന്ന് പറഞ്ഞൊന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ ആപ്റ്റോ ടി വി എടുക്കുക. ആപ്റ്റോ ടി വി എടുത്തു കഴിയുമ്പോഴത്തേനും നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം എടുക്കുമ്പോഴത്തേനും നമ്മുടെ ആപ്സിൽ മൈ ആപ്സിൽ ഇതൊന്നും ഇൻസ്റ്റാൾഡ് ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഡിസ്കവർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് ഡിസ്കവർ എടുത്തിട്ട് അതിനകത്ത് ടോപ്പ് മെയിലൊരു സെർച്ച് ബട്ടൺ ഉണ്ട്. അവിടെ ഇപ്പം ഞാനിപ്പം മീറ്റ് എന്ന് സെർച്ച് ചെയ്യുക, ഗൂഗിൾ മീറ്റിൻ്റെ ഒരെണ്ണം കാണിക്കാം. നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ ഇത് ലിസ്റ്റ് ചെയ്യുക. അപ്പം താഴെ കണ്ട ഗൂഗിൾ മീറ്റിൻ്റെ ഒരെണ്ണം വന്നിട്ടുണ്ട്, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ നേരെ ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. അപ്പം ബേസിക്കലി നമ്മൾ ആപ്റ്റോയിഡ് എന്നുള്ള ആ ഒരു പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാൻ, ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ അല്ല ടി വിക്ക് വേണ്ടി. അപ്പം നമ്മളിങ്ങനെ ആപ്റ്റോയിഡ് എന്നുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് പ്ലേ സ്റ്റോർ വെച്ച് ഇപ്പം നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഇതുണ്ട്, ഫോർ സെക്യൂരിറ്റി യുവർ ഫോൺ ഇസ് നോട്ട് അലൗഡ് ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് ഫ്രം ദിസ് സോഴ്സസ്. അപ്പോൾ അത് നമ്മുടെ സെറ്റിംഗ്സിൽ അത് മാറ്റണം. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അൺനോൺ ആപ്ലിക്കേഷൻസിൻ്റെ അത് നമ്മൾ തൽക്കാലത്തേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്റ്റോയിഡ് ടി വിയുടെ തൽക്കാലം അത് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ചെയ്തിട്ടൊന്നുകൂടെ ഇൻസ്റ്റാളേഷൻ കൊടുക്കും. ഡയറക്റ്റ്ലി ഇൻസ്റ്റാളേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷനിലേക്ക് പോയേക്കുന്ന യു വോണ്ട് ഇൻസ്റ്റാൾ ദിസ് ആപ്ലിക്കേഷൻ. അപ്പോൾ യെസ് ഇൻസ്റ്റാൾ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഇൻ പ്രോഗ്രസ് ആണ്. ഉടനെ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി. കണ്ടോ, ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഗൂഗിൾ മീറ്റ് ലോഞ്ച് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മളൊരു ഗൂഗിൾ മീറ്റിൻ്റെ അതിൻ്റെ ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതിൻ്റെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കണ്ടോ, അതുകൊണ്ട് അത് അലോ ചെയ്യുക. അത് ഗൂഗിൾ മീറ്റിൻ്റെ ആക്സസ് ആണ്, മൈക്രോഫോണിൻ്റെ ക്യാമറയുടെ ആക്സസ് ചോദിക്കുന്നു. അത് നമ്മൾ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഫസ്റ്റ് ടൈം കയറുമ്പോഴത്തേന് തന്നെ നേരെ അത് കയറുകയാണ്, ക്യാമറ ഡിറ്റക്റ്റായി, അതുപോലെ തന്നെ നമ്മുടെ മൈക്രോഫോണും ഡിറ്റക്റ്റായി. ചെയ്തു മൈക്രോഫോൺ ഒന്ന് ഡിസേബിൾ ചെയ്തു. പിന്നെ ബാക്കി ഗൂഗിൾ മീറ്റ് എല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതുണ്ട്, നമ്മുടെ മീറ്റിങ്ങിൻ്റെ കോഡ് എൻറ്റർ ചെയ്യുക. ന്യൂ മീറ്റിംഗ് ആണെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മീറ്റിങ്ങിലോട്ട് ജോയിൻ ചെയ്യാനാണെങ്കിൽ മീറ്റിംഗ് ഇവിടെ. അപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് മറ്റേ സൂമിൻ്റെ കേസിലും എൻറ്റർ ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് ടി വിയുടെ ആ മെയിൻ മെനു എന്നാണ്, ഡിസ്കവർ എന്നുള്ള മെനു എന്നാണ് നമ്മൾ പോയേക്കുന്നത്. അപ്പോൾ അതേ മെനു തന്നെ വരിക, സെർച്ച് ബട്ടൺ ഉണ്ട്, ആ സെർച്ച് ബട്ടണിൽ പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സൂം എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യാം. അതുകൊണ്ടോ ഇവിടെ സൂം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സൂം ഇന്നത് ഈ റിമോട്ട് സൂം ക്ലൗഡ് മീറ്റിംഗ്സ് എന്ന് പറഞ്ഞ് താഴെ വന്നിട്ടുണ്ട്. അതും ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുക, അത് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ആപ്റ്റോയിഡിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റ് ചെയ്യട്ടെ എന്ന് നമ്മളോടൊന്ന് പ്രോംപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഓക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് തന്നെയാണ്, വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ്. സൂമിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. കണ്ടോ, സൂം എന്നുള്ള ആപ്ലിക്കേഷൻ നേരെ ലോഞ്ച് ആയി വരികയാണ്. നമുക്ക് ഇപ്പം സൂം നമ്മൾ ഫോൺ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ യൂസ് ചെയ്യുന്ന അതേ ഒരു ഡിറ്റോ സ്ക്രീൻ പോലെ തന്നെ വരും. അപ്പോൾ ഇത് നമുക്ക് കയറുമ്പോൾ കണ്ടോ, ജോയിൻ എ മീറ്റിംഗ് അല്ലെ സൈൻ അപ്പ് അല്ലെ സൈൻ ഇൻ,
നമുക്ക് മീറ്റിംഗ് കോഡ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാം. സൂമിൻ്റെ യൂസേജ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ടി വിയിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിന് ബാക്ക് പോവുകയാണ്. ഇനി ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ ശേഷം അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹോം മെനു ടി വി ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആപ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഇവിടെ താഴെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. ഐ ടി വിയിൽ ഓരോ ടി വിക്ക് അനുസരിച്ച് വ്യത്യാസം കാണും. എന്നിരുന്നാൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ജനറലി കിടക്കുന്ന ലൊക്കേഷനിൽ കാണും. അവിടെ പോയി നമ്മൾ നമ്മുടെ ആപ്ലോ ടി വി എടുക്കണം. ആപ്ലോ ടി വി എടുത്തു കഴിയുമ്പോഴത്തേന് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് നമ്മളിനി ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ ശേഷം ഈ മൈ ആപ്സിൽ പോയി കഴിയുമ്പോഴത്തേന് കണ്ടോ നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഗൂഗിൾ മീറ്റും സൂമും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ്ലി മീറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റ് ലോഞ്ച് ആവും. ഇനിയിപ്പോൾ സൂമോ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പം നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടിയ കാര്യങ്ങളെല്ലാം അങ്ങനെ നമുക്ക് നമ്മുടെ ടി വി തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു സെക്യൂരിറ്റി, അതായത് നമ്മുടെ ലാപ്ടോപ്പോ മൊബൈലോ ഒന്നും കൂടുതൽ അവരുടെ കയ്യിലോട്ട് കൊടുക്കാതെ ടി വി തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് അവരെ ക്ലാസ്സിന് ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് ഇരുത്താം. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു എവരിബഡി.